വെൽക്കം ടു അവർ ചാനൽ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, എന്നിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് വരും. ടോപ്പിക് ലെവലിംഗ് ആണ്. ലെവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് സർഫസിൻ്റെ മുകളിൽ റിലേറ്റീവ് ഹൈറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെവലിംഗ് ചെയ്യുന്നത്. ലെവലിംഗ് മോസ്റ്റ്ലി ചെയ്യുന്നത് ഡബിൾ ലെവൽ കൊണ്ട് ചെയ്യും, ഓട്ടോ ലെവൽ കൊണ്ട് ചെയ്യും, ഹൈ ലെവൽ, അങ്ങനെ പല ലെവലുണ്ട്. ഇത് ഓട്ടോ ലെവലാണ്. അപ്പോൾ ഇതാണ് ഓട്ടോ ലെവലിൻ്റെ ട്രൈപോഡ്. ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു നോബ് ഉണ്ട്. ഈ നോബിലേക്ക് നമ്മൾ ഓട്ടോ ലെവൽ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഓട്ടോ ലെവൽ. ഓട്ടോ ലെവലിൻ്റെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഫിക്സ് ചെയ്യണം. ഇവിടെ വെക്കുമ്പോൾ തന്നെ കുറച്ച് കറക്റ്റ് സെൻറ്റർ പൊസിഷനിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ ഇത് സെൻറ്ററാകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് കറക്റ്റ് ഫിക്സായി. സെറ്റിംഗ് അപ്പ് ചെയ്ത് കഴിഞ്ഞ്, അതായത് ഓട്ടോ ലെവൽ ട്രൈപോഡിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞപ്പോൾ സെറ്റിംഗ് അപ്പ് കഴിഞ്ഞ്, ഇത് അടുത്തത് സെൻറ്ററിങ് ആണ്. സെൻറ്ററിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലം ബോബ് യൂസ് ചെയ്തിട്ടാണ് സെൻറ്റർ ചെയ്യണത്. ഇതാണ് പ്ലം ബോബ്. ഇതാണ് പ്ലം ബോബ്. ഇത് ഇവിടെ ഒരു കുക്കുണ്ട്, പ്ലം ബോബ് കുക്കുണ്ട്. അതിലേക്കിട്ട് കറക്റ്റ് സെൻറ്റർ പൊസിഷൻ, നമ്മളൊരു സെൻറ്റർ അവിടെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് അതിൻ്റെ മുകളിലേക്ക് നിൽക്കണ പോലെ, ഒരുപാട് ഹാങ് ഹാങ് ഇങ്ങനെ മുകളിലേക്ക് ഹാങ് ചെയ്ത് നിൽക്കരുത്, ഒന്ന് താഴെ കിടന്നും നിൽക്കരുത്. ഇങ്ങനെ കറക്റ്റ് ആ പോയിൻ്റിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ നമ്മൾ സെറ്റിംഗ് അപ്പ് കഴിഞ്ഞ് സെൻറ്ററിങ് കഴിഞ്ഞ് അടുത്ത ലെവലിംഗ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സ്ക്രൂ എങ്ങനെ വേണമെങ്കിലും തിരിച്ച് ലെവൽ ചെയ്യാം. ഇന്ന പൊസിഷനിൽ വെക്കണമെന്നൊന്നുമില്ല. ഇത് ഏത് പൊസിഷനിൽ ഇരുന്നാലും ഈ സ്ക്രൂസ് ഏതെങ്കിലും പിടിച്ച് നമുക്ക് ലെവൽ ചെയ്യാം. ഈ ബബിൾ ട്യൂബാണ്, ഈ ബബിളാണ് നമുക്ക് ലെവൽ ചെയ്യേണ്ടത്. ഇവിടെ ഒരു ബബിളുണ്ട്, ആ ബബിള് ഒരു സർക്കിളുണ്ട്. ആ സർക്കിളിൻ്റെ അകത്തേക്ക് ആ ബബിള് കയറണം. ഫസ്റ്റ് നമ്മൾ മൂന്ന് ലെഗ്സിലെ രണ്ട് ലെഗ്സ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ വൺ ലെഗ് യൂസ് ചെയ്തിട്ട് ആദ്യം ആ ബബിളിൻ്റെ ആ സർക്കിളിൻ്റെ അകത്തേക്ക് കയറ്റിയതിന് ശേഷമാണ് ഈ സ്ക്രൂസ് യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ത്രീ ലെഗ്സിൽ രണ്ട് ലെഗ്സ് മാറി മാറി യൂസ് ചെയ്തിട്ട് ഈ സർക്കിളിൻ്റെ അകത്തേക്ക് ബബിള് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബബിൾ കുറച്ച് സൈഡിലൊക്കെ ആണെങ്കിൽ ഇത് ഈ സ്ക്രൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സെൻറ്ററാക്കാം. ഇത് പക്ഷേ കറക്റ്റ് സെൻറ്ററാണ്. ഓട്ടോ ലെവലിൻ്റെ പാർട്സ് ആണ് പറയുന്നത്. ഇവിടെ മൂന്ന് സ്ക്രൂസ് ഉണ്ട്, അതിൻ്റെ ലെവലിംഗ് സ്ക്രൂസ് എന്ന് പറയും. ഇവിടെ ആംഗിൾ മാർക്ക് ചെയ്യാൻ വേണ്ടി, അതായത് ആംഗിൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രാജുവേഷൻസ് ഉണ്ട്. എന്തെങ്കിലും ഹൊറിസോണ്ടൽ ആംഗിൾസൊക്കെ എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഉള്ളത് ഐ പീസ്, ഇത് ഒബ്ജക്റ്റ് ലെൻസ്. ഇത് നമുക്ക് ഇവിടെ തന്നെ ഐ പീസ് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഓബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യുന്ന ഫോക്കസിങ് സ്ക്രൂ ഉണ്ട്. പിന്നെ ഒരു മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ അകത്ത് കൂടി നോക്കിക്കഴിഞ്ഞാൽ ട്രയാംഗിളായിട്ട് നിൽക്കണമാണ്. അപ്പോൾ നമുക്ക് ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് നോക്കാതെ ഇതിൻ്റെ അകത്ത് നോക്കി ആ ട്രയാംഗിളിനെ കറക്റ്റ് നേരെയാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൃത്യമായിട്ട് ആ പോയിൻ്റ് കോയിൻസൈഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് നോക്കാൻ വേണ്ടി പറ്റും. ഐ പി സി കൂടി ഇതിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ക്രോസ് ഹെയർ ഉണ്ട്. ഇങ്ങനെ ക്രോസ് ചെയ്തൊരു ക്രോസ് ഹെയർ ഉണ്ട്. ഇത് വെർട്ടിക്കൽ ക്രോസ് ഹെയർ, ഇത് ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ. ഇവിടെ രണ്ട് ഹെയർസ് ഉണ്ട്, അതിനെ സ്റ്റാഡിയ ഹെയർസ് എന്ന് പറയും. അപ്പോൾ ഇത് കൃത്യമായിട്ട് ലെവലിംഗ് സ്റ്റാഫിൽ കോയിൻസൈഡ് ചെയ്യണ പോയിൻ്റ് ആണ് നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നത്. ഓട്ടോ ലെവൽ ഇതിപ്പോൾ 5 മീറ്ററിൻ്റെയാണ്. 5 മീറ്ററിൻ്റെ പോലെ തന്നെ 4 മീറ്ററിൻ്റെ ഓട്ടോ ലെവലുണ്ട്. ഇത് ഇങ്ങനെ നമുക്ക് പൊക്കാൻ പറ്റും. ഇവിടെ നമ്മളിങ്ങനെ ഹൈറ്റ് പൊക്കി കഴിയുമ്പോൾ ഇവിടെ ഒരു നോബ് ഉണ്ട്, ഇത് പ്രസ് ചെയ്തിട്ട് ഇതകത്തേക്ക് ആക്കാം. ഇത് ഫുള്ളായിട്ട് വലിക്കുമ്പോൾ ടിക് എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കും. അപ്പോഴാണ് ഇത് ഫുൾ ലെങ്ത്തിൽ ഹൈറ്റിൽ പൊങ്ങി എന്ന് നമുക്ക് മനസ്സിലാവണത്. അങ്ങനെ നമുക്ക് എത്ര ഹൈറ്റ് വേണോ അത്രയും രീതിയിൽ പൊക്കി വെക്കാം. ഇത് പ്രസ് ചെയ്തിട്ട് താഴ്ത്താം. പിന്നെ മീറ്റർ സ്കെയിലും എഴുതിയിട്ടുണ്ട്, സെൻറ്റിമീറ്റർ സ്കെയിലും എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ നിന്നാണ് നമ്മൾ റീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ബ്ലാക്ക് ബാൻഡും ഉണ്ട്, വൈറ്റ് ബാൻഡും ഉണ്ട്. ലെവലിംഗ് സ്റ്റാഫിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 5 mm ആണ്. അതായത് ഈ ഒരു ബ്ലാക്ക് ബാൻഡ് എന്ന് പറയുന്നത് 5 mm ആണ്, ഈ വൈറ്റ് ബാൻഡ് എന്ന് പറയുന്നതും 5 mm ആണ്. ഇത് നമ്മൾ അതിൻ്റെ ഓട്ടോ ലെവലിൽ കൂടെ നോക്കുമ്പോൾ ഈ ക്രോസ് ഹെയർ, ഈ മിഡ് പോയിൻ്റ് ഇവിടെയാണ് വന്ന് നിൽക്കണമെങ്കിൽ, ഈ ഒരു പോയിൻറ്റിലാണ് വന്ന് നിൽക്കണമെങ്കിൽ നമ്മളിത് റീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് 1 ആണ്, ഇത് 1.1 ആണ്. അപ്പോൾ 1.10 മീറ്റർ ആയിട്ടാണ് ഇത് റീഡ് ചെയ്യണത്. ഇപ്പം
വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ബ്ലാക്ക് ബാൻഡിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്, അതായത് ബ്ലാക്ക് ബാൻഡും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ അതിനെ 0.8 meter എന്ന് പറയും. അതേസമയം ഈ വൈറ്റ് ബാൻഡ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് വന്ന് നിൽക്കണമെങ്കിൽ 0.805 എന്ന് പറയും, അതായത് 5 mm. ഈ വൈറ്റ് ബാൻഡ് എന്ന് പറയുന്നത് 5 mm ആണ്. അപ്പോൾ 0.805 എന്ന് റീഡ് ചെയ്യും. പോർഷനിലാണ് വന്നതെങ്കിൽ ഇവിടെയാണ് നിൽക്കണമെങ്കിൽ ഇതിപ്പോൾ 1.10 centimeter ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കും 1.105 എന്ന് വായിക്കും. ഇവിടെ വരുമ്പോൾ 1.105 meter എന്ന് വായിക്കും. ഇനി ഇത് നടുക്കാണ് നിൽക്കണമെങ്കിൽ ഈ വൈറ്റ് ബാൻഡും കൂടി നമ്മളതുകൂടി ഇൻക്ലൂഡ് ചെയ്യും. കുറച്ച് മുകളിലൊക്കെയാണ് നിൽക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ബ്ലാക്ക് ബാൻഡിൽ വെച്ച് തന്നെ റീഡിങ്.